നമസ്കാരം. പോക്സോ കേസുകളിൽ ഹൈക്കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ വന്നു. പാലത്തായി കേസ് ചർച്ചയായ സാഹചര്യത്തിലാണ് കോടതി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. സുപ്രീംകോടതിയുടെ നിർദ്ദേശമനുസരിച്ചുള്ള ആശ്രയ കേന്ദ്രങ്ങൾ ഒരുക്കുക, വിവിധ വകുപ്പുകളിലെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തുക, പോലീസുകാർക്ക് നോഡൽ ഓഫീസർ ആവശ്യമായ പരിശീലനം നൽകണം, ഹൈക്കോടതി രജിസ്ട്രാർ നോഡൽ ഓഫീസറുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം, പോലീസിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറെയും ചൈൽഡ് വെൽഫെയർ ഓഫീസറെയും നിയമിക്കുന്നത് സർക്കാർ ആലോചിക്കണം, ഫോറൻസിക് ലബോറട്ടറികളിലുള്ള ഒഴിവുകൾ അടിയന്തരമായി നികത്തണം, കഴിവുള്ളവരെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കുക, പ്രോസിക്യൂട്ടർക്ക് ആവശ്യമായ പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ഉറപ്പുവരുത്തുക, എല്ലാ ജില്ലകളിലും പോക്സോ കേസുകളുടെ മേൽനോട്ടത്തിനായി വനിതാ IPS ഓഫീസറെ നിയമിക്കുക, വനിതാ IPS ഓഫീസർ പോക്സോ കേസിലെ അന്വേഷണം വിലയിരുത്തണം, കൃത്യമായ എല്ലാ തെളിവുകളും ശേഖരിച്ചതായി IPS ഓഫീസർ ഉറപ്പാക്കണം, കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് എല്ലാ തെളിവുകളും ശേഖരിച്ചതായി ഉറപ്പുവരുത്തണം, കെൽസയുടെ നേതൃത്വത്തിൽ പ്രത്യേക അഭിഭാഷകരുടെ പാനൽ ഉണ്ടാക്കണം തുടങ്ങിയവയാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ. ന്യൂസ്ടൈമിൽ ഇന്നത്തെ വാർത്തകൾ പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകൾ. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ 100,000-ലേക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 95,735 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കൊടകരയിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ സ്ഥാപനത്തിന്റെ വരാന്തയിൽ കണ്ട ചോരക്കറ മാള സ്വദേശിയായ വയോധികന്റേത്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ 100,000-ലേക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 95,735 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം 44.65 ലക്ഷമായി. 24 മണിക്കൂറിനിടെ 1,172 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. 72,939 പേർ രോഗമുക്തരായി. കൊടകരയിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ സ്ഥാപനത്തിന്റെ വരാന്തയിൽ കണ്ട ചോരക്കറ മാള സ്വദേശിയായ വയോധികന്റേത്. ദേശീയപാതയിൽ കൊടകര ഓട്ട് കമ്പനിക്ക് സമീപത്തെ കൃഷ്ണ എന്ന അലുമിനിയം ഫാബ്രിക്കേഷൻ സ്ഥാപനത്തിന്റെ വരാന്തയിൽ കഴിഞ്ഞ ദിവസം സംശയാസ്പദമായ രീതിയിൽ രക്തം കട്ടപിടിച്ചു കിടന്നത് നാട്ടുകാരിൽ പരിഭ്രാന്തി പരത്തിയിരുന്നു. സ്ഥാപനത്തിലെ ജീവനക്കാർ കട തുറക്കാനെത്തിയപ്പോഴാണ് വരാന്തയിൽ രക്തക്കറ കണ്ടത്. ഉടനെ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് കൊടകര പോലീസും വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. രക്തത്തിന്റെ സാമ്പിൾ പരിശോധിച്ചതിൽ മനുഷ്യരക്തമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഞായറാഴ്ച സ്ഥാപനം അവധിയായിരുന്നെങ്കിലും അന്ന് വൈകിട്ട് കടയുടെ മുൻവശത്തുകൂടെ പോയിരുന്നവർ സ്ഥാപനത്തിന് മുന്നിൽ വഴിയാത്രക്കാർ വിശ്രമിക്കുന്നത് കണ്ടെങ്കിലും ദുരൂഹത തോന്നിയില്ല. സാധാരണ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവർ വാഹനം നിർത്തി പാതയോരത്തെ കടകൾക്ക് മുൻപിൽ വിശ്രമിക്കുകയും ഭക്ഷണം കഴിക്കുകയും പതിവായിരുന്നു. നിലത്ത് രക്തം കട്ടപിടിച്ചിരിക്കുന്നത് കൂടാതെ സ്ഥാപനത്തിന്റെ ഭിത്തിയിൽ രക്തനിറത്തിൽ കൈപ്പത്തിയുടെ ഉൾപ്പെടെ നിരവധി അടയാളങ്ങളും കണ്ടിരുന്നു. തൊട്ടടുത്ത ഫർണിച്ചർ കടയുടെ CCTVയിൽ ഫാബ്രിക്കേഷൻ സ്ഥാപനത്തിന്റെ വരാന്തയിൽ ഇയാൾ മദ്യപിക്കുന്നതും വിശ്രമിക്കുന്നതും ചോര ഛർദ്ദിക്കുന്നതും കണ്ടിരുന്നെന്ന് പോലീസ് പറഞ്ഞു. കൂടാതെ കൊടകര ടൗണിലെ ക്യാമറയിൽ ഇയാൾ ചാലക്കുടിയിലേക്ക് ബസ് കയറി പോകുന്നതും തെളിഞ്ഞിരുന്നു. ഇയാളിപ്പോൾ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അന്നമനട ആലത്തൂർ മൈനർ ഇറിഗേഷൻ കനാലിന്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. കണിച്ചന്ത്ര ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീം SDRF പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തികൾ നടത്തുന്നത്. കോൺക്രീറ്റിംഗ്, ചോർച്ച അടയ്ക്കൽ, തകർന്ന ഭിത്തി നന്നാക്കൽ എന്നിവയാണ് നടത്തുന്നത്. ജലത്തിന്റെ സുഗമമായ ഒഴുക്കിന് മാലിന്യങ്ങൾ, ചണ്ടി, ചെളി എന്നിവ നീക്കം ചെയ്യും. 11.47 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചിലവഴിക്കുന്നത്. നവീകരണം പൂർത്തിയാകുന്നതോടെ ആലത്തൂർ, പഴുപ്പാടം, കോട്ടപ്പാടം തുടങ്ങിയ 6 പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനും പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിനും പരിഹാരമാകും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് കൊടകര വെള്ളിക്കുളങ്ങര മെക്കാടം ടാറിങ്ങിന്റെ 3-ഘട്ട നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു. എല്ലാ തരത്തിലും മികച്ച 3 റോഡുകൾ ഗവൺമെന്റ് പൂർത്തീകരിക്കുകയും അവർ നിർമ്മിക്കുകയും ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അധ്യക്ഷനായി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ BGPV, ഗവൺമെന്റ് ചീഫ് അഡ്വക്കേറ്റ് കെ രാജൻ, ബ്ലോക്ക് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.